നാടകത്തിനു വേണ്ടി ഒരുമിച്ചപ്പോൾ ജീവിതത്തിനു വേണ്ടി കൂടി കൈകോർക്കാമെന്ന് തീരുമാനിച്ച രണ്ടുപേർ ജീവിതം അവർക്കു വേണ്ടി പാട്ടുപാടുകയോ പട്ടുമെത്ത വിരിക്കുകയോ ചെയ്തില്ല. കുട്ടികളുടെ പഠന ചിലവ്, കുടുംബകാര്യങ്ങൾ, ഒരു നാടകക്കാരന് എന്തു വരുമാനം കിട്ടാൻ, അതുവരെയും താൻ എഴുതിയ നാടകങ്ങൾ പുസ്തകങ്ങളാക്കി വീട് വീടാന്തരം കൊണ്ടുനടന്ന് വിൽപ്പന തുടങ്ങി. താൻ എഴുതിയ നാടകവുമായി ഒരാൾ വന്ന് വാതിൽക്കൽ മുട്ടുമ്പോൾ വെറും കൈയോടെ മടക്കി അയക്കുന്നത് എങ്ങനെ? അങ്ങനെ പുസ്തക പ്രസാധനവും വിൽപ്പനയുമായി ആ കുടുംബം ജീവിച്ചു പോന്നു. അന്ന് റോഷൻ നാടകവേദിക്ക് ഒരു ചിട്ടി ഉണ്ടായിരുന്നു. 5-ഉം 3-ഉം വന്നു. 5 ആണ്, 3 പെണ്ണ്, 1 സെറ്റ്. ഈ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ തോന്നലിൽ ഇതൊരു ക്രൂരതയാണ്. കാരണം ഒരു എഴുത്തുകാരനോട് കാണിക്കുന്ന ഏറ്റവും ക്രൂരതയാണ്. ഞാൻ എഴുതുന്ന സന്ദർഭത്തിൽ ഒരു കഥയ്ക്ക് വേണ്ടി ഞാൻ ഒരു കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുമ്പോൾ എൻ്റെ കഥയിലേക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ കടന്നു വരും. ഈ വരുന്ന കഥാപാത്രങ്ങളെ അതിൻ്റെ അകത്ത് ആ നാടകത്തിനകത്ത് ഉൾപ്പെട്ടാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കഥ നമുക്ക് ശ്രദ്ധേയമാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് നമ്മളോട് തന്നെ ചെയ്യുന്നൊരു വഞ്ചന. തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുള്ള നാടകങ്ങൾ ഞാൻ എഴുതുകയും 10-ഉം 30-ഉം 32-ഉം കഥാപാത്രങ്ങളെ വെച്ച് രംഗത്ത് ഞാൻ നാടകങ്ങൾ അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതാണ് ഞാൻ ചെയ്തത്. ഒരു 10-30 കൊല്ലത്തോളം തന്നെ നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ പോകാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ വീട്ടിൽ അങ്ങനെ നിന്ന്. അപ്പോൾ ഈ ഇതിനിടയ്ക്ക് ചെറുകാട് കൊച്ചിയിൽ വരികയുണ്ടായി. അപ്പോൾ കൊച്ചിയിൽ വന്നപ്പോൾ ചെറുകാടിനെ കൊണ്ട് നടക്കാനും പിടിക്കാനും ഒക്കെ എന്നെയാണ് ഏർപ്പെടുത്തിയത്. അങ്ങനെ ചെറുകാടുമായിട്ട് ഞാൻ പോയപ്പോൾ പുള്ളി പറഞ്ഞു, ഈ എഴുതുന്ന നാടകങ്ങൾ നീ തന്നെ പ്രസിദ്ധീകരിച്ചിട്ട് നീ കൊണ്ടുവിടുന്ന് വിൽക്കണം. അപ്പോൾ അന്ന് പുള്ളിയുടെ പണിയെന്ന് പറയുന്ന വലിയൊരു ചുവന്ന സഞ്ചിയുണ്ട്. ഈ ചുവന്ന സഞ്ചിയിൽ നിറയെ പുസ്തകങ്ങളാക്കി കൊണ്ടിട്ട് അത് കൊണ്ട് നടക്കുകയാണ്, കൊണ്ടുവിടുന്ന് വിൽക്കുകയാണ്. എന്നിട്ട് എവിടെയെങ്കിലും ഒരു പാർട്ടി ഓഫീസിൽ എവിടെയെങ്കിലും ഒരു അന്നിട്ട് അവിടുത്തെ സഹായങ്ങളെയും കൂട്ടിയിട്ട് ആ സഹായങ്ങൾ വട്ടിയെല്ലാം പരിചയമുള്ള വീടുകളിലൊക്കെ അങ്ങനെ പുസ്തകം വിറ്റു നടക്കുന്ന കാലമാണ്. അങ്ങനെ ഞാൻ അതിലേക്ക്, ആ ചിന്തയിലേക്ക് കടന്നു പറ്റി. ഞാൻ ആദ്യമായിട്ട് കുരുതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ആദ്യം പ്രസിദ്ധീകരിച്ച കുരുതി എന്ന് പറയുന്ന നാടകം ഞാൻ പ്രസിദ്ധീകരിക്കും. പിന്നെ പുസ്തക പ്രസിദ്ധീകരണത്തിനകത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കയറിയും കൊണ്ട് ചെറിയാണ് വീട്ടിലേക്ക്. ഞാനെനിക്ക് പുസ്തകമാണ് ഒരു പുസ്തകം എടുക്കുന്നത്. 90% അല്ലെങ്കിൽ 50% ആളുകൾ സഹകരിക്കാൻ തയ്യാറായിരുന്നു. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് 10-30 വർഷമായി. ഏകദേശം ഒരു 50,000 കോപ്പിയോളം പുസ്തകങ്ങൾ ഞാൻ കൊണ്ടുവരുന്ന വീട്ടിലുണ്ട്. എൻ്റെ പല പുസ്തകങ്ങളും ഉപയോഗിക്കുമ്പോൾ ആമയുണ്ട്. 22,000 കോപ്പി കഴിഞ്ഞ്, 23,000 കോപ്പിയെ കുരുതി. അങ്ങനെ മലയാള നാടകത്തിൽ 23,000 നാടകം ഉണ്ടായിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടാ നാടകം കാണിയിരുന്ന എനിക്ക് തോന്നുന്നു. 23,000 കോപ്പി വീടുകളിൽ, പിന്നെ ഓഫീസുകളിൽ. നമ്മൾ ചെന്ന് അവിടെ ചെന്ന് കാര്യങ്ങൾ പറയുക, അവരെടുക്കുക. ചിലരെടുക്കില്ല, ചിലർ വേണ്ടെന്ന് പറയും, ചിലരെടുക്കും. പിന്നെ നമുക്കതൊരു മുഖപരിചയമായിട്ട് മാറിയത്, നമ്മൾ ഒരു പരിചയം, നമ്മൾ മുഖപരിചയമുള്ള ഒരാൾ തന്നെയല്ല. ചിലപ്പോൾ നമ്മൾ കുറേ നാൾ കണ്ടില്ലായിരുന്നെങ്കിൽ ആ ഇന്ന ആളൊക്കെ കണ്ടില്ല, പിന്നെ ചെല്ലുമ്പോൾ മാഷെ ഇന്ന് ഞങ്ങൾ വിഷമിച്ചിരിക്കുകയെന്ന് മാഷനെ കാണാഞ്ഞിട്ട് മാഷ എന്ത് വരാഞ്ഞ് എന്ത് പറ്റി, അങ്ങനെ സ്നേഹാന്വേഷണങ്ങൾ. ഇപ്പോൾ ഞാൻ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് പറയാതെ തന്നെ അവർ ഇപ്പോൾ ചൂടുകാലത്തൊക്കെ ചെന്നിട്ടെങ്കിൽ വെള്ളം കൊണ്ടുവന്നിരുന്ന സ്കോഷ് ഉണ്ടാക്കി തരിക, ചായ ഉണ്ടാക്കി തരിക. ചിലപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന വീടുകളോടും ഇപ്പം എനിക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ പുസ്തകം നിറഞ്ഞു പറ്റി. അത്രയും ബന്ധങ്ങൾ വന്ന് അത് വളരെ നല്ലതാണ്, അത് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ലൊരു കാര്യമാണെന്നുള്ളൊരു തോന്നൽ അവരിലും ഉണ്ടായിട്ടുണ്ട്. ആ സഹായം എനിക്കും വളരെ ഉപകാരം ഗുണപ്പം ചെയ്യുകയും ചെയ്തു. പുസ്തകങ്ങളായിട്ട് നടക്കുമ്പോൾ നാടകം കളിക്കാനുള്ള സഹായം വരുമ്പോൾ ഞാൻ നാടകത്തിന് വേണ്ടി മാറിപ്പോയാൽ ഒരു ദിവസം, അന്ന് എൻ്റെ മുന്നിൽ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് അന്ന് എൻ്റെ മുന്നിലുണ്ടായിരുന്നു ഒരു ദിവസം, ഇന്ന് നാടകത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അത് ഇന്നായിരുന്നു എൻ്റെ മുന്നിൽ. ആ ഇന്നിന് വേണ്ടി ഞാൻ നാടകത്തെ മാറ്റി വയ്ക്കണമായിരുന്നു പുസ്തകവിൽപ്പന. കാരണം അത് പുസ്തകവിൽപ്പന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസമാണത്. ഒരു അതായത് ഒരു ദിവസം ഞാൻ പുസ്തകമായിട്ട് ഇറങ്ങുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ദിവസമാണ്. ആ ഒരു ദിവസം ഞാൻ പോയില്ല എങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോഴത്തെ കുഴപ്പമുണ്ടാകും. അത് വിദ്യ 3 പുട്ടികൾ ഒന്നിച്ച് പഠിക്കുന്നു, വീട്ടിൽ ചിലവ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നോക്കുമ്പോൾ ഞാൻ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി. കുടുംബ പ്രാരബ്ധം നാടകമെഴുതി വീട് വീടാന്തരം കൊണ്ടുനടന്ന് വിൽക്കുന്നതിൽ ആൻ്റണി ചേട്ടൻ്റെ നാടക പ്രവർത്തനത്തെ ഒതുക്കി.
ഇടയ്ക്കിടയ്ക്ക് തരമുക്കുമ്പോഴൊക്കെ ഭാര്യയും ഭർത്താവും രണ്ടുപേർ മാത്രമുള്ള നാടകങ്ങളുമായി അരങ്ങിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടിരുന്നു. അമ്മയും തൊമ്മനും എന്ന ഹാസ്യ നാടകമാണ് ഇപ്പോൾ കളിക്കുന്നത്. ഇതിൽ 74-കാരനായ ആന്റണി ചേട്ടൻ 30-കാരൻ്റെ വേഷം കെട്ടുന്നു. അമ്മയുടെ വേഷം ഭാര്യ ലീനയും അണിയുന്നു. അമ്മയും തൊമ്മനും നാടകം നേരത്തെ വേറെ കൂട്ടർ കളിച്ചുകൊണ്ടിരുന്ന നാടകം, ഞാൻ ഇരുപത്തിൽ കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അത് ഈ ഇടക്കൊച്ചി പ്രഭാകരൻ്റെ വാർഷികത്തിന് കളിക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയും ഞാൻ അത് കളിപ്പിക്കുക, അവരെ കൊണ്ട് കളിപ്പിക്കുക എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അവരത് കളിക്കാനായിട്ട് കളിച്ചുകൊണ്ടിരുന്നവർ കളിക്കാനായിട്ട് വിമുഖത പ്രകടിപ്പിച്ചു. നാടകം കളിച്ചേ പറ്റൂ. അപ്പോൾ എനിക്കൊരു വാശിയായി. അപ്പോൾ ലീന നന്നായിട്ട് കളിക്കുന്ന, എൻ്റെ വൈഫ് നന്നായിട്ട് നാടകം കളിക്കുന്ന, അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ നാടകം നമുക്കൊന്ന് കളിച്ചാൽ. പക്ഷേ ആ കഥാപാത്രം 35 വയസ്സുള്ള കഥാപാത്രം, 35-40 വയസ്സിൽ കൂടാൻ പാടില്ല. അത് 73 വയസ്സുകാരൻ 40 വയസ്സുകാരനാണെങ്കിൽ മേക്കപ്പ്, അപ്പോൾ എനിക്ക് ഉറപ്പുള്ള വെച്ചാൽ എൻ്റെ ആർട്ടിസ്റ്റ് ബാബു. അപ്പോൾ ഞാൻ ബാബുവിനോട് ആലോചിച്ചു അത് നമുക്ക് ചെയ്യാനാണെന്ന്. അങ്ങനെയാണ് ആ നാടകം ഞങ്ങൾ ഇടക്കുവെച്ച് അവിടെ പള്ളുരുത്തി കളിക്കുന്നത്. പള്ളുരുത്തി കളിക്കുമ്പോൾ വെറുതെ ഒരു കോമഡി നാടകം കളിക്കുന്നു, ഇത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ അപ്പുറത്തേക്ക് ഒരു പ്രതീക്ഷയില്ല. അത് ഞാൻ കളിക്കുന്ന നാടകം സക്സസ്സാണ്. കാരണം എൻ്റെ ബോഡി ലാംഗ്വേജിൻ്റെ പ്രശ്നം, വുമൻസിൻ്റെ പ്രശ്നമൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സംശയത്തോടെ തന്നെ ആദ്യ സ്റ്റേജ് ചെയ്യുന്നത് എങ്ങനെ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളതിനെക്കുറിച്ച്. പക്ഷേ നാടകം കഴിഞ്ഞപ്പോൾ അത്ഭുതാഹമായ അഭിപ്രായമാണ് കാണിക്കുന്നത്. എൻ്റെ മകനെ അതൊമ്മ ആ കോങ്കണ്ണി കല്യാണിക്ക് ഒത്തിരിവാദ പട കോഴികളുണ്ട്. ആദ്യം എനിക്കൊരു താല്പര്യം ഇല്ലായിരുന്നു, എങ്ങനെയൊക്കെ ആകും എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ രാജം പറഞ്ഞ സാരയില്ല, അത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അഭിനയിച്ചതാണ്. ആദ്യം ഇത് 1-2 സ്റ്റേജിൽ അവര് ചാത്തന ആരെ ഒരു സ്ത്രീയെ കൊണ്ട് കളിപ്പിച്ചെന്ന് തോന്നുന്നു. വേറെ അവർ രണ്ടുപേരും വേറെ ആയിരുന്നു കളിച്ചത്. അപ്പൊ അത് എല്ലാവരും പറയുന്നത് അത് അത്ര ശരിയായില്ല, എന്തോ ഞങ്ങളിപ്പോ നടത്തുന്നത് എല്ലാവർക്കും താല്പര്യമുണ്ട്. ഇപ്പൊ 5 സ്റ്റേജ് കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും വളരെ ഒരു താല്പര്യത്തോടു തന്നെ എല്ലാവരും പറയുന്നുണ്ട്. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ എല്ലാവരും നാടകം അറിയാവുന്നവരും എല്ലാവരും തന്നെ വന്ന് സ്ത്രീകളൊക്കെ വന്ന് എനിക്ക് കൈ തരും. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഞാൻ അഭിനയിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ചാച്ചനെ അതെ, അതുപോലെ തന്നെ പിന്നെ അർജുന മാഷും പറഞ്ഞു, ഭാര്യയും ഭർത്താവും കൂടി തകർത്ത് കളഞ്ഞല്ലോ മാഷും പറഞ്ഞു. അങ്ങനെ വെളുത്തു വെളുത്തു ചുവന്ന് നല്ല റോസാപ്പൂ പോലെ ഇരുന്നേച്ച വെങ്കച്ചാണ് ആ കല്യാണം മുടക്കാൻ വേണ്ടി അമ്മ എന്താണ് പറഞ്ഞത്? അവക്ക് പിശാചിന്റെ മോറന്നല്ല ഞാൻ പറഞ്ഞത്, അവക്ക് എല്ലാ വെള്ളിയാഴ്ചയും അമ്മ ഭർത്താവ് മോനുമായിട്ട് കളിക്കുക, ഭാര്യ അമ്മയായിട്ട് കളിക്കുക, അതിനുള്ള പ്രായത്തിനുള്ള വ്യത്യാസം, അതൊരു അതായത് ഇതിന്റെ പുതുമയാണ്. അതാണ് ഇതിന്റെ വലിയൊരു പുതുമയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി റിഹേഴ്സൽ എടുക്കും, വീടിനകത്തിരുന്ന് തമ്മിൽ തമ്മിൽ ഇരുന്ന് പറഞ്ഞ് അങ്ങനെ നോക്കും. ഈ കടപ്പുറത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന രീതിയാണ് ആ കടപ്പുറം ഭാഷ. ആ രീതീകരണമാണ് ആ നാടകത്തിന് ആൾക്കാർ ഇഷ്ടപ്പെട്ടത്. എനിക്ക് നമ്മൾ എല്ലാവരും പറഞ്ഞത് അതേ രീതിയിലാണ് കൊളോക്കൽ ലാംഗ്വേജ്, അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ രണ്ട് കഥാപാത്രങ്ങളുടെ മേക്കപ്പ് ബാബുവാണ് ചെയ്യുന്നത്, ആ മേക്കപ്പ് എനിക്ക് വളരെ ഭംഗിയാണ്. അതാണ് സിമ്പിളാണ് മേക്കപ്പ്, സിമ്പിളാണ്. ഇപ്പോൾ ചെറുപ്പം വയസ്സാക്കണതിന് ബുദ്ധിമുട്ടില്ല, വയസ്സ് ചെറുപ്പമാക്കണതിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുറേ ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയി. പിന്നെ വിഗും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിലപ്പയാണ്. അദ്ദേഹത്തിന് 74 വയസ്സുണ്ട്, സപ്തതി കഴിഞ്ഞിട്ട് 4 വർഷമല്ലേ ബാബു, 62 വയസ്സായി. അവരിപ്പോൾ നാടകം കളിക്കുമ്പോൾ പലരും ഞങ്ങളുടെ കൊച്ചിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുലവന്മാരൊക്കെയുള്ള ആൾക്കാരുള്ളതാണ്. അവർക്ക് സാധിക്കാത്തത് ഞങ്ങൾക്ക് 4 വരിക്കും സാധിച്ചിട്ടുണ്ട്. അതിൽ 100% ഞങ്ങൾ വിജയിച്ചിരിക്കുകയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. മക്കള് ഒരു പിന്നെ അമ്പിളി, ഏറ്റവും മൂത്തത് അമ്പിളി, പിന്നെ 2-ാമത്തെ മകനാണ് ഷൈൻ. ടോപ്പ് ഗിയറിൽ ജോലിയുണ്ട്, പിന്നെ സ്മാർട്ട് ഫാമിലിയിൽ അങ്ങനെയൊക്കെ പല എന്തും ചെയ്ത് നടക്കുക ഷൈൻ. അവൻ്റെ ഭാര്യ പിന്നെ അഡ്വക്കറ്റാണ് മായ. പിന്നെ 3-ാമത്തെ മകള് നാൻസി. അങ്ങനെ 3 പിള്ളേരാണ് എനിക്കുള്ളത്. നമ്മൾ സാമ്പത്തികപരമാനമല്ല നാടകത്തിൽ കൂടി, പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ നാടകം കൊണ്ട് നടന്ന നാടകത്തിൻ്റെ അകത്ത് കൂടി വന്ന് പുസ്തക വില്പനയിലേക്ക് പോകുന്ന ഒരു കലാകാരൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാനിപ്പോൾ സംതൃപ്തനാണ്. ഞാൻ കല കൊണ്ട് തന്നെ മുന്നോട്ട് പോയി. അപ്പോൾ ഇപ്പം എനിക്ക് 73 വയസ്സ് കഴിയും. സ്വന്തമായിട്ട് ജീവിക്കുക കഴിയുന്നിടത്തോളം കാലം, അതിന് നമ്മളൊരു അവസ്ഥ അങ്ങനെയാണ്. ഇല്ലാത്തൊരു അവസ്ഥ വന്ന് വരുമ്പോൾ മാത്രമുള്ളത് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കണം. കാരണം ഒരാളെ ആശ്രയിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ ശീലിച്ചു പോകുന്ന കാര്യം അതായതുകൊണ്ടാണ്. റിട്ടയർമെൻ്റ് ഒന്നുമില്ല, നാളെ തളർന്ന് വീഴുന്നിടത്തോളം, നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നിടത്തോളം കാലം
ചെയ്യാൻ പറ്റുന്ന തുടങ്ങണം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് ഇതിന് റിട്ടയർമെൻ്റ് ഒന്നുമില്ല, ഒരിക്കലും ഉണ്ടാവില്ല റിട്ടയർമെൻ്റ്. നടന്നു തീർത്ത വഴികളിലെ നാടകമല്ല ജീവിതമാണ് ഈ ദമ്പതികളെ വ്യത്യസ്തരാക്കുന്നത്. പ്രായം അവർക്ക് മുൻപിൽ കടമ്പയാകുന്നില്ല. ആന്റണി ചേട്ടനും ലീന ചേച്ചിക്കും അഭിരാമത്തിൻ്റെ എല്ലാ ആശംസകളും. ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇതേപോലെ നിങ്ങളെയോ നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റു ചിലരെയോ ഈ പങ്ക്തിയിൽ ഉൾപ്പെടുത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ അഭിരാമം, ഏഷ്യാനെറ്റ് ന്യൂസ്, ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, തിരുവനന്തപുരം. ഇമെയിൽ വിലാസം abhiramam@asianetnews.in. കൂടുതൽ വിവരങ്ങൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക: www.asianetnews.tv/abhiramam. വാർദ്ധക്യത്തിൽ അവസാനിക്കുന്നില്ല ജീവിതത്തിൻ്റെ മാമ്പഴക്കാലം. ഒരായുസ് മുഴുവൻ നീണ്ടു നിൽക്കുന്ന ജീവിതാഘോഷങ്ങളുടെ വേറിട്ട ചിത്രങ്ങളുമായി അഭിരാമം വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ. നമസ്കാരം.